ഫുഡ് വന്നപ്പോ എന്തൊരു സന്തോഷം നോക്കിയാട്ട് നമുക്ക് ചോദിച്ചു പോവാം. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീൽ ആൻഡ് ജാബി ഫ്രം സെറ്റ് ടോക്സ്. എന്തല്ലേ ചോദിച്ചോ, സുഖമല്ലേ? അതെ, കഴിഞ്ഞ വീഡിയോയിലെങ്കിൽ ജാബിൻ്റെയും പാത്തുവിൻ്റെയും ഭയങ്കരമായ ചലഞ്ച് കണ്ടു. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ എറണാകുളത്തെ സംഭവങ്ങളിൽ നിർത്തിയിട്ട് നേരെ ആലപ്പുഴയിലേക്ക് വിടുകയാണ് അല്ലേ? യെസ്, ആലപ്പുഴയിൽ നമ്മൾ ഹൗസ് ബോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് കുറച്ച് കാഴ്ചകളുണ്ട്, പിന്നെ കുറച്ച് വാട്ടർ സ്പോട്ടും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരെ പോവാം. കൊച്ചി, താങ്ക് യു സോ മച്ച്. ആ, കൊച്ചിന്റെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കര അടിപൊളിയായിരുന്നു. ആ, മെയിൻലി പറയണെങ്കിൽ നമ്മുടെ അബാദ് പ്ലാസ, അവിടെയാണ് നമ്മൾ കൂടുതൽ സ്റ്റേ ഉണ്ടായ. ആദ്യം ഇവരുടെ മറ്റേ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത് ഡച്ച് ബംഗ്ലൂർ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ അബാദ് പ്ലാസ. അപ്പൊ രണ്ടു മൂന്ന് ഒരു ഏകദേശം ഒരു അഞ്ചാറ് ദിവസമായി ഇവിടെ. യെസ്, അപ്പൊ ഇനി നമ്മള് നേരെ പോകാൻ പോയാണ് ആലപ്പി. അങ്ങനെ ആലപ്പിക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പൊണ്ടം കുടിക്കാൻ സൈഡ് ആക്കിയിട്ടുണ്ട്. ജാബി, കരിക്കെങ്ങണ്ട്? കരിക്ക് പോലെ തന്നെ ഉള്ളത്, മധുരം ഒച്ച മധുരം കുറവുണ്ട്. ഒച്ച മധുരം കുറവാ? അതെന്തേ? അത് വെയിൽ കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഹൗസ്ബോട്ടിലൊക്കെ എത്തി. ഇവിടെ ഇല്ലെങ്കിൽ പള്ളാത്തുരുത്തി എന്ന സ്ഥലത്ത്, ആലപ്പിയിലെ പള്ളാത്തുരുത്തി, ആ ചുങ്കം പള്ളാത്തുരുത്തി. ഓക്കെ, അപ്പൊ ഞാനും ഇഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട് ജമീലിലൂടെ ആലപ്പി ബോട്ടിലൊക്കെ കയറുന്നത്, എവിടുന്ന് മറൈൻ ഡ്രൈവ് വന്ന്. അപ്പൊ ജമീൽ ഞാൻ നോക്കാന്ന് ലീന്, പക്ഷെ ജമീൽ അത് സെറ്റ് ആക്കി തന്നിരിക്കുന്നു. അല്ലെ മീല? താങ്ക് യു മനുഷ്യ, താങ്ക് യു. ഇവിടുത്തെ ഹൗസ് ബോട്ടിന് ഓരോന്നിനും ഓരോ പേരുണ്ട് കേട്ടോ. ഇവിടുത്തെ നമ്മൾ വന്നിട്ടുള്ളത് മൈ ട്രിപ്പ് ഹൗസ് ബോട്ട്സ്. ഓക്കെ ഓക്കെ, അപ്പൊ കേറാ ബാബാ, കേറി കേറി കേറി. അപ്പൊ നമ്മളെ ചെക്ക് ഇൻ ലഗേജ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരു അടിപൊളി സോഫ ഒക്കെ കാണുന്നുണ്ട്. ദോ നമ്മൾ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലം അതാ. അങ്ങനെ ബോട്ടിലെത്തിയ പാടുന്നുണ്ടല്ലോ. അതാ നല്ല, എന്തിന്റെ പേര്? ചില്ലി ചില്ലി സർബത്ത്. അല്ല, മുളലൂട്ടിട്ട് ഇന്നലത്തെ അതിൽ ഓർമ്മ വരുന്നതാ, ഇന്നലത്തെ ചലഞ്ച് തന്നെ. ഈ പച്ചമുളക് കാണുമ്പോ വീണ്ടും അതന്നെ. സോഡയും പച്ചമുളകും അല്ലുണ്ട്. അങ്ങനെതാ സ്പീഡ് ബോട്ടിന്റെ ഡ്രൈവർ കയറി ഇരുന്നിട്ടുണ്ട്. ആ പോവാ ഇവിടല്ലേ, ആവശ്യമില്ലാണ്ട് തിരിക്കല്ലോ. അങ്ങനെതാ നമ്മുടെ കപ്പിത്താൻ കേറിയിട്ടുണ്ട്, പാത്തു അതാ സ്റ്റോറി എടുക്കുന്നുണ്ട് കേറിയപാട്. അപ്പൊ പോവാ. നീ എന്ത് കണ്ടിട്ട് തിരിക്കുന്നത്? ഒരു ലെവലില്ലാത്ത തിരിയല്ല. അങ്ങനെതാ നമ്മള് ചോദിച്ചു ചോദിച്ചു എത്തിയത് ലാസ്റ്റ് നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പാത്തു ഇങ്ങനെ അന്തം വിട്ട കുന്തം പോലെ നോക്കുന്നുണ്ട്. എന്താ പാത്തു നീ നോക്കുന്നത്? ഇതാ ഇവിടെ ഒരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. ഇത് ഡബിൾ ഡെക്കർ, ഇനിയെന്താ പറയാ, അപ്പർ ഡെക്ക്. ഇത് ഹൗസ് ബോട്ട്, ഓക്കെ സോറി. ഒരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട്, അതിൽ മേലെയും ചെറിയ എന്തോ സംഭവങ്ങളുണ്ട് ഇരിക്കാനല്ലേ. സംഗതി ഇത് കുറേ ഭാഗം മുങ്ങിയിട്ടില്ലേ, ഒരു ലോറിക്കകത്തുള്ള സാധനം ഇതിനകത്ത് കൊള്ളുന്നു ഇവർ പറയുന്നത്. എന്ത് ബാലൻസിലേക്ക് പോകുന്നു നോക്കിയാ. ഈ കാണുന്നതൊക്കെ ഏകദേശം മണിക്കൂർ സെറ്റപ്പിൽ ഓടുന്ന കേട്ടോ. ചെറിയ ഇതിൽ റൂമും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ചെറിയ സെറ്റപ്പ് നൈസാണ്. ഇതേ കെ എസ് ആർ ടി സി ഭയങ്കര പോക്കാട്ടാ. ഇവർ റോട്ടിലും ഇതേ പോക്കാ, പോക്ക് വെള്ളത്തിലും ഇതേ പോക്ക്. ഏ ഷേമാപ്പി, എന്തെങ്കിലുമൊക്കെ പറ, എങ്ങനെയുണ്ട് ഹൗസ് ബോട്ട്?
മെഡിക്കൽ ടെസ്റ്റിന് വന്നതമ്മോ അന്നേരം കൊറോണ ഉണ്ടായില്ല അന്നൊന്നും കൊറോണ ഇല്ലല്ല അന്നത്തമ്മത്തേക്കില്ല നമുക്ക് രാവിലെ വന്നങ്ങ് റൂം എടുക്കണം ആറ് മണിക്ക് രാവിലെ ബസ് എത്തി കൊച്ചിക്ക് നമുക്ക് 9 മണിക്കാണ് ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ടത് അവ ഈ 3 മണിക്കൂർ സമയം ഉണ്ടല്ലോ എന്താക്കുന്നെ കൊച്ചി നിന്ന് നേരെ ബസ് പിടിച്ച് ആലപ്പിക്ക് എന്നിട്ട് ആലപ്പി നിന്ന് നേരെ ബസ് പിടിച്ച് കൊച്ചിക്ക് എത്തി അത്തമ്മക്ക് 9 മണിയായി അങ്ങനെ ആലപ്പി വന്നിട്ടുണ്ട് അങ്ങനെ ആലപ്പി വന്നിട്ടില്ല പൈസ നഷ്ടമല്ല ഞങ്ങൾക്ക് അങ്ങനെയല്ല ഇപ്പൊ ഞങ്ങൾ കേറിയിട്ട് ഇപ്പൊ കുറച്ച് നേരം എത്ര അപ്പൊ കാണാൻ നല്ല നല്ല ചെയ്യലുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി എന്ത്ന്നുള്ളത് പറഞ്ഞാ പോരെ ഇപ്പൊ സെറ്റ് അങ്ങനെ ഇവരെല്ലാരും ഇവിടെ ഇങ്ങനെ ചില്ല ചെയ്യുന്ന സമയത്ത് നമ്മുടെ മേജർ ഐറ്റം ഫുഡിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു കിഡിലൻ ഷെഫ് ഉണ്ട് കേട്ടാ ഈ കാണുന്നത് ബ്രോ പേരെന്ന് പറഞ്ഞേ അരുൺ അരുൺ ആ എല്ലാരും അറിയുന്ന പേരെന്ന് പറഞ്ഞേ തടിയൻ ഷെഫ് ഇനിയിപ്പോ ഞാൻ നിങ്ങളെ തടിയൻ ഷെഫ് എന്ന് വിളിച്ചാൽ ആൾക്കാർ പറയും അതെന്താ അങ്ങനെ വിളിച്ചോന്നൊക്കെ ചോദിക്കും മൂപ്പരന്നെ മൂപ്പർ അങ്ങനെ വിളിക്കുന്നതാണ് അപ്പൊ മൂപ്പർക്ക് അതിലൊരു അഭിമാനാണ് ആക്ച്വലി അല്ലേ അപ്പൊ ഇതാ നമ്മളെ പ്ലേറ്റിൽ എന്തൊക്കെയോ നമ്മളെ തടിയൻ ബ്രോ വെച്ചിട്ടുണ്ട് ബ്രോ ഒന്ന് പറഞ്ഞാട്ടെ എന്തൊക്കെയാ സാധനം എന്നല്ലേ ഫസ്റ്റ് ഇവിടെ തുടങ്ങിക്കോ ഇതെന്താണ് ഓക്കെ ഇത് ഇത് ക്യാബേജ് ഇപ്പുറത്തെ അവിയല് അവിയല് ഇതോ ഇത് പച്ചടി ഓക്കെ അച്ചാറ് ഓക്കെ നമ്മുടെ ഉണക്കമുളക് ഓക്കെ സലാഡ് സലാഡും അതിന്റെ തൊട്ട് ഇപ്പുറം പപ്പടം ഓക്കെ പിന്നെ സാമ്പാർ ഓക്കെ ചോറ് ഇത് മീൻ പീര നെത്തോലി മാങ്ങ ഇട്ടാണ് മീൻ പീര നെത്തോലി മാങ്ങ ഇട്ട അല്ലേ ഇനി ഇവിടെ എന്തോ രണ്ട് സ്പെഷ്യൽ ഐറ്റം സർപ്രൈസ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടാവും ഇത് ചില്ലി ഫിഷ് ആണ് ചില്ലി ഫിഷ് പക്ഷെ അത് നമ്മൾ ചൈനീസ് നാടനോട് ചേർന്നുള്ളതാണ് നല്ല ചൈനീസും കാണുമ്പോ തന്നെ ഭയങ്കര കൊതി വരുന്നുണ്ട് പൊളി 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 ആ ഇനി അടുത്തൊന്നു പറഞ്ഞ അടുത്ത കിഴിയാണിത് ഇത് കക്ക കിഴിയാണ് കക്ക കക്ക കല്ലുമ്പക്കാരൊക്കെ ചെറുത് ചെറുത് കോള് 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 ഇളമ്പക്ക നമ്മളെ മുഖം കണ്ട മൂത്ത സന്തോഷം കണ്ട ഏയ് ജാബി ഫുഡ് പോലെ തന്നെ ഡിലീഷ്യസ് ആയിട്ടുള്ള വേറൊരു ഐറ്റം കൂടെ ഉണ്ട് ആ ഐറ്റത്തിന് ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്തില്ല ഞാൻ ഉദ്ദേശിച്ചത് നല്ലൊരു വ്യക്തി ആക്ച്വലി പുള്ളിനെ നിങ്ങൾ ഓൾറെഡി നമ്മളെ മല്ലുവിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും മല്ലു ട്രാവലിന്റെ വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടാവും പുള്ളി മൈ ട്രിപ്പ് ഹൗസ് ബോട്ടിന്റെ അല്ലെ ആ ഒരു കമ്പനിയുടെ ഓണർ ആണ് പുള്ളിയാണ് നമ്മള് അതായത് മല്ലുവാണ് സത്യം പറഞ്ഞാൽ സെറ്റ് ആക്കി തന്നത് മൂപ്പര് വിളിച്ചിട്ട് നേരെ സെറ്റ് ആക്കി തന്നെ മല്ലു ജസീലോ അല്ലെ ജസീൽ ബ്രോ കൂടി വിളിച്ചിട്ടാണ് നമുക്ക് ഇത് സെറ്റ് ആക്കി തന്നത് അപ്പോ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് അടിപൊളിയാണ് എന്നിട്ട് എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉഷാർ പൊളി ലുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ താടി മീശ എല്ലാം താടി മീശ കോമ്പിനേഷൻ അതെ അതെ അപ്പൊ നമ്മളെ ഫുഡ് നമുക്ക് ഇനി കഴിച്ചു തുടങ്ങാം എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ പെരുടെ എങ്ങനെയുണ്ട് കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് ആൾക്കാരെല്ലാം ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെമ്പിടിക്കുവായിരുന്നു എവിടെ പോകണമെന്ന് അറിയാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ അത് സത്യമായിട്ട് കാരണം നമ്മൾ ഇന്നലെ എറണാകുളത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വിചാരിച്ചു അപ്പൊ മൂപ്പരാണ് ഫുള്ളാണെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നത്തേക്ക് ആക്കിയതാണ് അപ്പൊ അത്യാവശ്യം ലോക്കലി ഡൊമസ്റ്റിക് ആണ് ആൾക്കാർ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് ചെറുതായിട്ട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വരുന്നുണ്ട് തമിഴ്നാട്ടിലെ ആൾക്കാർ വരുന്നുണ്ട് അല്ലെങ്കിൽ ഡീപ്പിൽ ഞാൻ വിജയ് സേതുപതിനെ കണ്ടത് എന്തിന്റെ സെറ്റപ്പ് അവരൊക്കെ നമ്മുടെ ബോട്ടിൽ വന്നു പോയത് വിജയ് സേതുപതി അല്ലു അർജുൻ ഒക്കെ നമ്മുടെ ഹൃദിക് റോഷൻ വന്നിട്ടുണ്ട് ഷൂട്ടിങ്ങിന് വന്നേട്ടാ വാർമൂവിന്റെ നമ്മള് ആ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സീൻ അല്ലേ കല്യാണത്തിന് ഓക്കെ യെസ് അപ്പൊ നമ്മള് ഹൃത്തിക് റോഷൻ ട്രാവൽ ചെയ്ത ബോട്ടിലാണ് ഞാനും നമ്മളെ അല്ല ഞാനും ഉണ്ടല്ലോ ഞാനും ആ ജാബി ട്രാവൽ ചെയ്യുന്ന അതേ ബോട്ടിലാണ് ട്രാവൽ ചെയ്യുന്ന അതാണ് ഹൃത്തിക് റോഷനേക്കാൾ മേലെ എന്നാണ് അവൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ എന്തെങ്കിലും തോന്നണ്ട പൊതുവെ ഉള്ളതാണ് നമ്മളെ ഫുഡ് ഏകദേശം നമ്മള് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിയാസ് നമ്മളെ കൂടെ തന്നെ ഉണ്ട് രാത്രി വരെ ഫുൾ ഒച്ചപ്പാടും ബോളിലായിട്ട് നമ്മള് മൂപ്പർ ഉണ്ടാവും അല്ലെ തീർച്ചയായും നമ്മളെ ദിവസം ഇന്ന് കളറാക്കി തരാന്ന് മൂപ്പർ ഏറ്റിട്ടുണ്ട് ഇനി ബാക്കി അങ്ങോട്ടേക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്കില്ല വീഡിയോ എന്തെങ്കിലും മോശമെന്നെങ്കിൽ മൂപ്പരൊക്കെ പറഞ്ഞാൽ മതി കളറാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് കഴിക്കാം ജാബി നീ തിന്ന് ഹരം കഴിഞ്ഞെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോൺ വെജ് ഓണ സദ്യ നോൺ വെജ് ഓണ സദ്യ ഉപമ ഉപമ നല്ല നമ്മുടെ
ഷൈമ പറഞ്ഞ എങ്ങനെയുണ്ട്? അടിപൊളി. പുളി നീ ക്യാമറ വരാൻ കാത്തുന്നുണ്ടല്ലോ, അടിപൊളി എന്ന് പറയാം. അല്ല അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ടേസ്റ്റിൽ ഞാൻ ക്യാമറ നോക്കാതെ പോയത്. ഏഹ്, അതാ ഇങ്ങനെ തിന്നല്ലേ മൈൻഡ് ആക്കാണ്ട്. പത്തു നീ പറഞ്ഞ എങ്ങനെയുണ്ട്? അല്ല, അടിപൊളി എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല. ഇല്ല, പറ്റൂല. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല നാടൻ ഫുഡ്. അടിപൊളി. പറ എന്തോ പറയാനുണ്ട്? ഞങ്ങൾക്ക് പറയാനുള്ളത് ബീഫ് മറ്റേ ശരിക്കും മലയാള തനിമ എന്നറിയില്ലേ, ആ സാധനമാണ് ഇതെല്ലാം. ശരിക്കും മലയാള തനിമയിലാണ് ചൈനീസ് മിക്സ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നിയാസ് ഭായി നമുക്കൊരു സർപ്രൈസ് കൂടെ ഒരുക്കിയിട്ടുണ്ട്. ഡേ വരുന്നണ്ടാ നല്ല കുഞ്ഞ് കുഞ്ഞു തോണി ബോട്ടാണ്, മോട്ടറൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ബോട്ടാണ്. ഓക്കെ, ഡേ വരുന്നു. ഇതിനകത്ത് നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. ഈ കാണുന്ന ചോന്ന പെട്ടിയാണ്ടാ, ആ പെട്ടി ഒന്ന് തുറന്നേ ബ്രോ. വാ അടുത്തേക്കോ, അടുത്തേക്കോ. ദേ വന്ന് ഇവിടെ കുത്തി നിർത്തി. ആ തുറന്നേ. അതിനകത്ത് നമുക്ക് സ്പെഷ്യലി കൊറേ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇതൊക്കെ പെടക്കുന്നുണ്ടോ ശരിക്ക്? കൊഞ്ചിങ്ങടുത്ത് അതിന്റെ വാലും കണ്ട നല്ല അടിപൊളി. മറി 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 പൊളി. ഇപ്പം തീർന്നില്ല, നല്ല ചെറിയ ചെറിയ ജീവൻ ഉണ്ട്. അങ്ങനെ ഇതാ നമ്മളെ നിയാസ് ഭായി ആ മൊത്തം കൊഞ്ചങ്ങ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് വേണ്ടി. അങ്ങനെ ഇതാ നമ്മുടെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ്, എന്നിട്ട് നമ്മള് കൊഞ്ചിനെ വെച്ചിട്ട് രണ്ട് മൂന്ന് തമ്മിലൊക്കെ എടുത്ത്, എന്നിട്ട് ഇതാ നമ്മള് വീണ്ടും സ്പീഡ് ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. കാറില് സ്മെല്ല് പോയത്, ബോട്ടിൽ അങ്ങ് സ്പീഡ് പോവാന്ന്. നിങ്ങൾ അടിച്ചു വിട്ടോ ഇവൻ? എന്തൊരു ധൈര്യം, ലൈഫ് ജാക്കറ്റ് വരില്ല. നമ്മളെ നിയാസ് ഭായി ആണ് ബോട്ട് ഓടിക്കുന്നത്. മെല്ലെ 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 അടുക്കിയിരുന്നിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മള് നമ്മളെ അഖിൽ ബ്രോ ഉണ്ട്, നിയാസ് ബ്രോ ആണ് ഫുള്ള് സ്റ്റണ്ടൊക്കെ ചെയ്യാൻ പോകുന്നത്. പൊളിക്കും സംഗതി. ഹൗസ് ബോട്ട് അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത്, നമ്മൾ അതിനേക്കാൾ സ്പീഡിലാണ് പോകുന്നത്. Hey, 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 hey
കാര്യമായ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാ ഓതാ കണ്ട ആടയാണ് ഭൂമി മണ്ണാട ഇതിലെ വള്ളം എത്ര മുകളിൽ നോക്കിയ ഇത് ലോകാത്ഭുതത്തിൽ 12-ാമത്തേനാണ് 12-ാമത്തെ അല്ല അതല്ലേ ബേരാൻ കിടക്കുന്നത് 12-ാമത്തെ ഇതാണ് അല്ല ഇത് ഭയങ്കര സംഭവമാ വേല അപ്പുറത്തുള്ള നെൽപ്പാടം തുള്ളടാ തുള്ളെ 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 ചാട് 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 ഓന കിട്ടോ ആ ഉണ്ട് 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 അടുത്താൾ അടുത്താൾ ചാട് റിമോട്ട് കാണണ്ടാ ചാട് 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 മോനെ നീ ചാടാ ഇത്രയും നല്ല ക്ലിയർ പച്ചപ്പുള്ള ഒരു വയൽ ഞാൻ ലൈഫിൽ ഇപ്പൊ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടാ ചെറുപ്പത്തിൽ എപ്പോ കണ്ട ഓർമ്മയുണ്ട് ഇതോ ആ ഭാഗത്ത് പച്ചപ്പുറവാണ് അതുപോലത്തെ കുറെ എണ്ണം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് നല്ല വൃത്തിക്ക് ക്ലാസ്സിൽ വരുന്ന ഇത് പഠിപ്പിച്ചായ മാർക്ക് വാങ്ങുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മളെ ഇത് ശരിക്കും സംഭവം തന്നെ കേട്ടോ ഇത് ഭയങ്കര ഹൈറ്റിലും ഭൂമി താണിട്ടും ഭൂമി താണിട്ടും അത് ഭയങ്കര സംഭവം സാധാരണ നമ്മള് ഈ ലെവലിൽ നിന്ന് താഴോട്ടേക്ക് നോക്കല്ലേ ഇത് കുറച്ച് ഹൈറ്റ് ഉണ്ട് പക്ഷെ അങ്ങോട്ടേക്കാണ് ഭൂമി അങ്ങ് താണിട്ട് പോവാണ് പിന്നെ ഈ ഒരു സംഭവമാണ് ഒരു വെയിറ്റിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ഇങ്ങനെ ചാടാൻ പോവാണ് അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ കേറിയിട്ടില്ലേ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ഫുൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ ചൂടണോ വാച്ച് ഉണ്ട് വാട്ടർ പ്രൂഫ് അല്ലേ റെഡി 1, 2, 3 കൈക്കൊക്കെ വെള്ളാന്ന് കേട്ടാ ദേ തെറിക്കുന്ന നിയാസ് ഭായ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടാ താങ്ക് യു സോ മച്ച് നിങ്ങള് ഹൗസ് ബോട്ടിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും സ്പീഡ് ബോട്ട് യെസ് എന്താ പോയ ഓക്കെ അപ്പൊ ഹൗസ് ബോട്ടിൽ വരുന്നെങ്കിൽ എന്തായാലും സ്പീഡ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്റെ മുടി നോക്കുക ഫുള്ള് പക്ഷെ നമ്മള് ശരിക്കും എൻജോയ് ചെയ്തട്ടാ ഫുള്ള് നല്ല കേറ്റം കേറി ആ മെറൈൻ ഡ്രൈവിൽ ഒരു ബോട്ട് പോയിട്ടാണ് അയ്യോ ശോകം മുറ്റത്ത് വള്ളവും നോക്കണ്ടേ ഭയങ്കരമായ ധൈര്യം കാണിച്ചോണ്ട് നമ്മള് ചെക്കൻ ലൈഫ് ജാക്കറ്റ് ഇട്ടില്ല ഇവനും ഇവർ ആരും ലൈഫ് ജാക്കറ്റ് ഇട്ടില്ല ഈ കൂട്ടത്തിന് പേടി എനിക്കും പാത്തനും മാത്രമേ ജീവിച്ച ആഗ്രഹം തീരാത്തായിട്ടുള്ളൂ ഞങ്ങൾ ഫാമിലി ആകണ്ട ഇതും നിങ്ങളെ ഫാമിലി ആണെന്ന് സ്പീഡ് ബോട്ട് കഴിഞ്ഞ പിന്നില്ല പരിപാടി ചായ കുടി ഹൗസ് ബോട്ട് ചായ പറയാം ഹൗസ് ബോട്ട് ചെയ്യുന്ന ഓക്കെ നൈസ് ആയിട്ടുണ്ട് അടിപൊളി ചെറിയ കായാച്ചിയുണ്ട് വലിയ കായാച്ചിയുണ്ട് ഏത് വേണമെങ്കിലും സെലക്ട് ആക്കാം അതല്ല ഞാൻ നോക്കുന്നത് ഫുഡ് വന്നപ്പോ എന്തൊരു സന്തോഷം നോക്കി Drunk and tipsy in the shop Kall and curry on the house Vibing with the nut Pump tripping on a kuttu kattu In the shop Tripping in poom thoopu Vibing with the thing Chilling with the chunk
me so sad. I was only chilling on a fire. I'm happy that I'm young. I'm happy that I'm fun. Indini kanna kadi boy. അങ്ങനെ നമ്മൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് കുറേ ചിരിങ്ങളെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഫുഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ദേ ഈ കാണുന്നത് പൊരിച്ച കരിമീൻ. കരിമീൻ പൊരിച്ചത്, ചിക്കൻ കറി, പച്ചടി, എന്താ ഫോക്കസ് ആവത്തെ, ആ പച്ചടി, പിന്നെ ഇതാ ചോറ്. ചോറ് കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തി. ചപ്പാത്തി കഴിഞ്ഞാൽ പിന്നെ ദേ ദാൽ കറി, അതുപോലെ പുളിശ്ശേരി. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് തുറന്നേ, ഇന്നത്തെ മെയിൻ താരം തുറക്ക് ബ്രോ. നല്ല കൊഞ്ച്, അതായത് ലോബ്സ്റ്റർ ഫ്രൈ. ഒരു രക്ഷയില്ല, ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എത്രക്കോ ഉണ്ട്, എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഇത് എത്രക്കെ ഉണ്ട് എന്ന്. എന്താണ് അവസ്ഥ ബ്രോ കണ്ടിട്ട്? എങ്ങണ്ട്, അടിപൊളിയല്ലേ കാണാൻ? ആ ഇനി ഇത് മുത്തം കൊടുത്തതാ. ഒരു പ്ലേറ്റ് ഫുൾ, ഇത് ഒന്ന് തിന്നാ തന്നെ ഡിന്നർ ആയി ബ്രോ. പിന്നെന്തിനാ ബാക്കി എന്ത് തിന്നു? വാ, ആ അതിന്റെ സ്പെഷ്യൽ കാല് മാത്രായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് സ്പെഷ്യൽ കാല്. നല്ല തന്നെ അത് പുറത്തേക്ക് ആക്കി വെച്ചത്. അത് കടിച്ചു തന്നാ നല്ല ഫ്ലഷ് പോലെ ഉണ്ടാവും. വട്ടി പൊളിയായിരിക്കും. മിസ്റ്റർ ബീൻ തിന്നത് കാൽ വയ്ക്കാണ് ഓർമ്മയുണ്ട് ഞങ്ങൾക്ക്. മിസ്റ്റർ ബീന് ബൈക്ക് മിച്ചമീൻ ഒന്നുമില്ല, നിന്റെ ഉപമാടാ വന്നു. നിന്റെ ഉപമല്ലോ വേറെ ലെവലല്ല. മിസ്റ്റർ ബീൻ ഓക്കെ പ്ലീസ് ഷിറ്റ്. അപ്പൊ പതിവ് പോലെ നമ്മളെ പൊടി ഇരുന്നിട്ടുണ്ട്. ഷൈമ ബീൻ അതേ കുട്ടി കാണുമ്പോ മാത്രം വരുന്ന ചിരി. ഇത് കാണുമ്പോ നിങ്ങക്ക് ചിരി ഇരുന്നില്ലേ? എനിക്ക് ശരിക്കും വരുന്നുണ്ട് ചിരി. ഒന്ന് തിന്നല്ല ആദ്യം ചെമ്മീൻ തിന്ന്, എന്നിട്ട് പറ എങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് പറയുമോ? ഓരോട് പറഞ്ഞു സബ്സ്ക്രൈബ്. ഇനി അടുത്ത നമ്മള് ഫുഡി പാത്ത് നോക്കുന്നുണ്ട്. പാത്ത് പറ എങ്ങനെ തിന്നാട്ടെ? ഞാനല്ലേ ആദ്യം തോടെല്ലാം പൊളിക്കട്ടെ. തോടെല്ലാം പൊളിക്കുന്നത് അതിന്റെ മസാല കൊറച്ചിങ്ങനെ ഇങ്ങനെ ആക്കിട്ട് ആയാ പഠിപ്പിച്ചു കഴിഞ്ഞാ തിന്ന്. ചായപ്പിണ്ടി ബേഗർ തിന്നുണ്ട്. ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മസാല അല്ലേ, അതും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല എരിവും എല്ലാം ഉണ്ട്. ഫ്ലഷിലേക്ക് അധികം എരിവ് പിടിക്കൂല, അപ്പം മസാല മിക്സ് ചെയ്യാൻ നല്ല എരിവും. എന്നെ ഓർമ്മയുണ്ടല്ലോ ചെമ്മീന് കാണുമ്പോ അത്ര ആസായിട്ടില്ല. പിന്നെയുണ്ടല്ലോ ഇത് കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ, പാക്കേജിൽ വരൂല. നമ്മള് ഈ സാധനത്തിന് സ്പെഷ്യൽ റിക്വസ്റ്റ് എല്ലാം ചെയ്യണം. സ്പെഷ്യൽ റിക്വസ്റ്റ് ഈ സാധനത്തിന് മാത്രല്ല, തടിയൻ ഷെഫിന് സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്യണം. എന്നാ മാത്രമേ തടിയൻ ഷെഫ് ദോ അവിടെ കിടന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ തടിയൻ ബ്രോ. മൂപ്പര് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും അതിന് തന്നെ പറയണം. യെസ്. അങ്ങനെ നമ്മുടെ ഫുഡിന്റെ എല്ലാം കഴിഞ്ഞ്, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഏകദേശം ഉറങ്ങാനുള്ള സെറ്റപ്പിലേക്ക് ആയിട്ടുണ്ട്. ഇന്ന് ശരിക്കും നമ്മൾ ട്രിപ്പ് തുടങ്ങിയിട്ട് ഇന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്, ചിരിയും കളിയും പാട്ടും സ്പീഡ് ബോട്ടിലായിട്ട് കുറേ എൻജോയ് ചെയ്ത്. അതിനേക്കാൾ ഉപരി നമുക്കൊരു ലൈഫ് സ്റ്റൈൽ കാണാൻ പറ്റി, ഈ ഒരു കുട്ടനാട്ടിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ കാണാൻ പറ്റി. എല്ലാം ഈ ഒരു വെള്ളം സെറ്റപ്പിൽ, ഈ ഒരു കായൽ എന്ന് പറഞ്ഞ സെറ്റപ്പ്, അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കംപ്ലീറ്റ് പരിപാടി. ബിസിനസ് ആയിക്കോട്ടെ, ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ഓരോ വീട്ടുകാർക്കും സ്വന്തമായിട്ട് ഓരോ തോണി, അതായത് വെള്ളം. നമ്മുടെ നാട്ടിലെ സ്കൂട്ടർ ഉള്ള പോലെ ക്രോസ് ആക്കുന്നത്. പിന്നെ നമ്മൾ നാല് പേരും ആദ്യമായിട്ടാണ് ഹൗസ് ബോട്ടിൽ, നമ്മൾ ആലപ്പുഴയിലേക്ക് തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവർ വന്ന കഥകളോട് പറഞ്ഞല്ലോ അങ്ങനെ എന്തോ ബസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നമ്മൾ നാലുപേരും ആദ്യമായിട്ടാണ് ഈ ആലപ്പുഴയിൽ വന്നിട്ട് ഈ ഒരു സെറ്റപ്പ് കാണുന്നത്. വരുന്ന വഴിക്ക് കയറ് പിടിച്ചിട്ട് അപ്പുറത്തേക്ക് പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, വണ്ടിയിലായിരുന്നു അതങ്ങ് പോയി. അപ്പോൾ
നമ്മൾ എൻജോയ് ചെയ്തതിനേക്കാൾ കൂടുതൽ നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈല് യാത്ര ചെയ്തപ്പോൾ നമുക്ക് ഇതുവരെ കണ്ടതിൽ ഒരു വെറൈറ്റി. യെസ്, പിന്നെ കുറെ ആൾക്കാർ ഈ തോണിയില് എന്താ ഗുഡ്സ് കടത്താം, അതായത് സിമെന്റ് ചാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കടത്താം. പിന്നെ പച്ചക്കറി, ആ തോണിന്റെ അകത്ത് ഹോസ്പിറ്റൽ സെറ്റപ്പ്, എന്നിട്ട് ഹോമിയോ ഹോസ്പിറ്റല്, എന്നിട്ട് ഓരോ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോ വേ അങ്ങോട്ടേക്ക് പോകും, ഒരു ആംബുലൻസ് സർവീസിലും പോലെ. അതായത് ഈ ഒരു കായൽ എല്ലായിടത്തും ടച്ച് ചെയ്തിട്ട് പോകുന്ന ഒരു സെറ്റപ്പ്, അത് അവർ ഒരു റോഡ് പോലെ തന്നെ യൂസ് ചെയ്യുന്നു. ഇപ്പൊ കെ എസ് ആർ ടി സി നമ്മളെ റോഡിലായാലും സ്പീഡിൽ വരുമ്പോ ചെറിയ ചെറിയ വണ്ടിക്ക് അടങ്ങേറാന്നില്ല. അതേപോലെ തന്നെ ഈ വെള്ളത്തിൽ അത് സ്പീഡിൽ പോകുന്ന സമയത്ത് തെര ഇങ്ങനെ ഒരു ഒഴുക്ക്, ആ തോണിൽ ഇങ്ങനെ ആയി പോന്ന് ആ കടങ്ങേറായി പോന്ന്. അപ്പോ നമ്മ ഇന്ന് ശരിക്ക് എൻജോയ് ചെയ്തതിനേക്കാൾ കൂടുതൽ നമുക്കൊരു പുതിയ ലൈഫ് സ്റ്റൈൽ കാണാൻ പറ്റിയ ഒരു സന്തോഷം. പിന്നെ ഇസ ആയാലും ഇവാൻ ആയാലും ഭയങ്കര ഹാപ്പി. സ്പീഡ് ബോട്ട് ഉണ്ടല്ലോ സത്യം. നമ്മൾ ഓൾമോസ്റ്റ് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വീണ്ടും അവരടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഡ്രിഫ്റ്റ് ചെയ്യണം, പിന്നെ ഒന്നും കൂടി ഇത് ഞാൻ ഡ്രിഫ്റ്റ്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാണ്ട്, ഇന്ന് നമ്മൾ കണ്ട് സ്പീഡ് ബോട്ട്, പിന്നെ നമ്മൾ കഴിച്ച കൊഞ്ച്, പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടായ സ്പെഷ്യൽ പായസം. ഒരു പായസം എന്റെ മോന, അത് പായസം ഒന്നല്ല, അത് ഫ്രൂട്ട് സലാഡ് തോന്നി, എന്തെല്ലോ സാധനം ഉണ്ടായില്ല, അതാണ് അതിക്കു. അതിന്റെ നെയ്യെല്ലാം മണക്കെന്ന് വെച്ചില്ലെങ്കിലേ, നെയ്യ് ആ നാട്ടിൽ മുമ്പ് ഒരുപാടല്ലേ നെയ്യിന്റെ, അങ്ങനത്തെ നെയ്യ് ചോദിച്ചു. അത് നമ്മളെ നാട്ടിലെ പായസം എടുക്കുമ്പോ നിങ്ങൾ മറ്റേ അങ്ങനത്തെ സേവിയ പായസം അങ്ങനത്തെ ഒന്ന് വിചാരിച്ചിട്ടുണ്ടാവേ, വേറെ തരം പായസം. അതെങ്ങനെ ഈ പായസം ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ്. എന്ത് പായസം? അത് പൈനാപ്പിൾ, പൈനാപ്പിൾ, മറ്റേ തരി, അങ്ങനെ എന്തൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ട് അല്ലേ. തരി ഇല്ലേ, നല്ല നെയ്യ് അല്ല, നെയ്യുണ്ട്, നല്ല കാച്ച മണമുണ്ട്, നെയ്യ് നല്ല ഇതില്. പിന്നെ ഇത് കാഷ്യൂ, ഭർത്ത കാശ്യൂ ഇട്ടതാ അല്ല. നാളെ നമ്മള് ഈ വെള്ളം ഒരു സ്പോട്ട്, അതായത് ഈ വെള്ളത്തിൽ തന്നെ ഒരു സ്പോട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പോ നാളത്തെ വ്ലോഗ് എന്റെ ചാനലിൽ കാണും. പക്ഷെ നമ്മൾ ഇന്ന് ലാസ്റ്റ് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയി പോകുന്നു. കാരണം നമ്മൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഭയങ്കര എന്താ, നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ. കാരണം എൻജോയ് ആക്കിയതല്ല ശരിക്കും, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഇങ്ങനെ ഒരു ലോകം ഉണ്ട് നമുക്ക് പറയുമ്പോ, ലോകം നല്ല ദൂരം എന്നല്ല, ആലപ്പി എല്ലാവർക്കും അറിയുന്ന തന്നെ നാട്. പക്ഷെ കണ്ടുപഠിക്കാന് എന്തെല്ലോ ഉണ്ട് ശരിക്കും, ലൈഫ് സ്റ്റൈല് നമുക്ക് ശരിക്കും അറിയാൻ പറ്റി. അപ്പൊ ജാവി രണ്ട് ചളി പറ എന്നാലേ അതിന്റെ രവരുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞു പറയിപ്പിച്ചൊന്നും കിട്ടൂല, അങ്ങനെ സ്ലോ ആക്കിട്ട് മുണ്ടിക്കൂടാ, നീ സ്പീഡിലും ഉണ്ട്, അപ്പൊ എന്നാലും കിട്ടുന്നല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഫ്രണ്ട്സ്, പിന്നെ നമ്മള് നിയാസ് ബൈൻഡ് ഹോസ്പിറ്റലിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ നമ്പർ നമ്മള് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും കോൺടാക്ട് ചെയ്തോ. നിങ്ങൾക്ക് ഹൗസ് ബോട്ട് ഒരു ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അതായത് കറങ്ങാൻ പോകാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇപ്പൊ ഇവരെല്ലാം മനസ്സിലുണ്ടെങ്കിലല്ല, മനസ്സിലില്ലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം. ലൈഫിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഹൗസ് ബോട്ട് എന്നുള്ള ആ ഒരു എലമെന്റ് മാത്രമല്ല, ബാക്കി ആലപ്പിയിലുള്ള വേറെ കുറെ സംഭവങ്ങൾ. അതായത് നമ്മൾ ഈ ഓരോ ഹൗസ് ബോട്ടിൽ കുറച്ച് മണിക്കൂറുകൾ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ട കുറെ കാഴ്ചകളില്ല. ഒരു അക്വേറിയം പോലെയാണ്, അക്വേറിയത്തിലെ വള്ളം മുകളിലല്ലേ നമ്മള് തറങ്ങാട്ടോ, അതേപോലെ ഭൂമിതായ വള്ളം മുകളിലും അല്ലെ നിപ്പോട്ട് പോയ അങ്ങനത്തെ അതിന്റെ അടിയിൽ കുറെ കുറെ പോരെ ആടെ പുള്ളോ കുളിക്കുന്നത് നനക്കുന്നത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എന്തായാലും ഹൗസ് ബോട്ട് ഒരിക്കലെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ അല്ല, എന്തായാലും ചെയ്യുന്ന സമയത്ത് നമ്മൾ നിയാസ്കാരനെ വിളിച്ചോ, നിയാസ്കാരന്റെ പെരുമാറ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഷെഫിനെ വിട്ടൊരു കളിയില്ല. അതിന്റെ ഇടയിൽ ചെറിയൊരു സംഭവം നടന്നു, നമ്മളെ ഷൈമ ഇവാൻ കരഞ്ഞപ്പോ ഓടിപ്പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ആലപ്പിയിലെ ഫുഡ് എന്ന് പറയുമ്പോ സാധാരണ ചോറ് കറി ആ ഒരു സെറ്റപ്പാണ്. അല്ലാണ്ട് നിങ്ങൾ ചൈനീസും അല്ല പിന്നെ കോണ്ടിനെന്റൽ ഒന്നും പ്രതീക്ഷിച്ച് അത് ഉണ്ടാക്കി തരണം പറഞ്ഞു വരണം. നല്ല നാടൻ ചോറും കറികളും ആ ഒരു സെറ്റപ്പാണ് ഇവിടെ. അപ്പൊ അതില് കിള്ളം കിള്ളം വെറൈറ്റീസ് ഉണ്ട്, അതിൽ നമ്മൾ കാണാത്ത കുറെ വെറൈറ്റീസ് അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിൽ കണ്ട് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു മറക്കണ്ട, നിയാസ് ബൈൻ എന്തായാലും വിളിച്ചോ അല്ലേ. മൈ ട്രിപ്പ് ഹൗസ് ബോട്ട്.
അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തേനെ. എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ഓടി വരുന്നതായിരിക്കും, അതായത് കിട്ടിലൻ അഡ്വഞ്ചേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഓടി വരുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ്, പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പൊ പോവാ. യാ, ബൈ ബൈ. കുത്തുമോനെ.